Hey guys, this is Silsila with our another super fresh new video. Welcome back. Welcome to our family. If you subscribe to our channel, subscribe to our lifestyle, fashion, beauty related videos on our channel. If you want to subscribe to our channel, you can press the bell icon and press the bell icon. Then I will give you a notification of the notifications. Okay. Now, what do we do? We have two products to make makeup look. This is not a makeup tutorial. നമ്മളെ കയ്യിൽ പ്രൊഡക്ട്സ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് പെട്ടെന്ന് കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രണ്ട് പ്രൊഡക്റ്റ് മാത്രം വെച്ചിട്ട് ഞാനൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മേക്കപ്പ് രണ്ട് പ്രൊഡക്റ്റ് മാത്രം വെച്ചിട്ട് നമ്മളൊരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുകയെന്ന്. ഓക്കെ, അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഏത് മേക്കപ്പ് ലുക്ക് ആണെങ്കിലും എത്ര കുറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ മേക്കപ്പ് ലുക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് എന്തായാലും നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യും. കാരണം അത് ഒരു സ്കിൻ കെയറിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് ചെയ്യുന്നതിൻ്റെ മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് വരാനായിട്ട് നോക്കുക. എന്നിട്ടാണ് നമ്മൾ ബാക്കി ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പം മാക്സിമം ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് വരാനായിട്ട് നോക്കുക. പിന്നെ ഫേസ് ക്ലീൻ ചെയ്തതിന് മുന്നേ കൈ നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഓക്കെ, അങ്ങനെ ഒരു ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് വരാനായിട്ട് നോക്കുക. എന്നിട്ട് ഇത് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് പ്രൊഡക്റ്റ് മാത്രമാണ്. രണ്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രൊഡക്റ്റ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. എക്സ്ട്രാ ബ്രഷസോ അല്ലെങ്കിൽ മറ്റ് ബ്യൂട്ടി ബ്ലെൻഡേഴ്സോ അങ്ങനെയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ആകെ രണ്ട് പ്രൊഡക്റ്റ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ഈ ഐലിനറാണ്, അഫോർഡബിൾ റേഞ്ചിലുള്ള ഐലിനർ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ സിമ്പിൾ മേക്കപ്പ് ലുക്കിൽ എടുത്തിരുന്ന അതേ ഐലിനറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഐടെക്സ് ഡാസ്ലറിൻ്റെ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കുന്ന സിമ്പിളായിട്ടുള്ള ഭയങ്കര അഫോർഡബിൾ റേഞ്ചിലുള്ള ഐലിനറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഒരു എൻ്റെ കയ്യിലുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡും എടുത്തിട്ടുണ്ട്. ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് മാക്സിമം ഒരു ഡാർക്ക് ഷെയ്ഡ് എടുക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഒരു ബ്രൗൺ കളറോ അല്ലെങ്കിൽ ഒരു മെറൂൺ കളറോ അങ്ങനെ എന്തെങ്കിലും ഒരു കളർ എടുക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അങ്ങനെ രണ്ട് പ്രൊഡക്റ്റേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ ഷെയ്ഡ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക് എടുത്താലും മതി. അപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക്, ഒരു ഐലിനർ, ഈ രണ്ട് പ്രൊഡക്റ്റ് കൊണ്ടാണ് നമ്മൾ ഇന്ന് മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഐ മേക്കപ്പാണ്. ഐ മേക്കപ്പിലേക്ക് കടക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട്, ഞാൻ മുമ്പ് നമ്മുടെ സിമ്പിൾ മേക്കപ്പ് ലുക്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് രണ്ട് ലിപ്സ്റ്റിക്ക് ഒന്നും എടുക്കുന്നില്ല, ഒരേ ഒരു ലിപ്സ്റ്റിക്കാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. ഇന്ന് ഒരേ ഒരു ഐലിനർ എടുക്കുന്നുള്ളൂ, രണ്ട് പ്രൊഡക്റ്റ് മാത്രം. അപ്പം ഈ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഐ ഷാഡോ കൊടുക്കുകയാണ്. നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ മാത്രം ഐ ഷാഡോ കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. രണ്ട് കണ്ണിലും ഐ ഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഐലൈനർ വെച്ചിട്ട് നമ്മുടെ കണ്ണ് എഴുതി കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഒരുപാട് എടുക്കണ്ട, വളരെ കുറച്ച് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് മുകൾ ഭാഗത്താണ്, കണ്ണിൻ്റെ മുകൾ ഭാഗത്താണ് എഴുതി കൊടുക്കുന്നത്. മിററിൽ നോക്കിയിട്ടൊന്ന് എഴുതട്ടെ കേട്ടോ, കാരണം എനിക്ക് ഈ ക്യാമിൽ നോക്കുമ്പോൾ അത്ര അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ട് നമ്മൾ കണ്ണിൻ്റെ മുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഈ ഐലിനറിനെ വെച്ചിട്ട് വളരെ എന്താണ് കുറച്ച് പ്രൊഡക്റ്റ് മാത്രം എടുത്തിട്ട് നമ്മൾ താഴെയും കൂടി എഴുതി കൊടുക്കുകയാണ് കണ്ണിൻ്റെ. ഓക്കെ, താഴെയും മുകളിലും നമ്മളിപ്പോൾ ഐലിനർ വെച്ച് എഴുതിയിട്ടുണ്ട്. ഐലിനർ വെച്ച് എഴുതുന്ന സമയത്ത് താഴെ എഴുതുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ സാധാരണ താഴെ നമ്മുടെ കൺമഷി കാജിൽ വെച്ചിട്ട് എഴുതാറുള്ളൂ. അപ്പം ഇന്നെന്തായാലും നമ്മൾ ടു പ്രൊഡക്റ്റ് മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് നമ്മൾ ഈ ഐലിനർ വെച്ച് തന്നെ താഴെയും മുകളിലും എഴുതിയിട്ടുണ്ട്. വേറെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ദൂരെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ കാണിച്ചു തരാം, കണ്ടോ?
കണ്ടോ, നമ്മൾ ചുറ്റിലും ഐലിനിയർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ട് കോർണർ, ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കണം, ഈ രണ്ട് കോർണർ നന്നായിട്ട് എന്താ പറയുക ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് എഴുതാനായിട്ട് നോക്കുക. രണ്ട് നമ്മൾ രണ്ട് ഭാഗത്ത് നമ്മൾ സെറ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ദൂരേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അടുത്തേക്ക് വന്ന് കാണിച്ചത്. അപ്പോൾ നമ്മളിപ്പം ലിപ്സ്റ്റിക്ക് വെച്ച് ഐ ഷാഡോ ഇട്ട് കൊടുത്തു, ഐലൈനർ വെച്ച് താഴെയും മുകളിലും കണ്ണെഴുതി കൊടുത്തു. ഇനി ഇതേ ഐലൈനർ വെച്ചിട്ട് തന്നെ നമ്മൾ കുറച്ചെടുത്തിട്ട് ഒരുപാട് ഇതിൻ്റെ മുകളിൽ എടുക്കരുത്, വളരെ കുറച്ച്, കൂടുതലുള്ളത് നമ്മളിവിടെ ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് കുറച്ചെടുത്തിട്ട് ഇത് തന്നെ വെച്ചിട്ട് നമ്മൾ മസ്കാരയ്ക്ക് പകരം നമ്മളെ പീലിയിൽ ജസ്റ്റ് മസ്കാരയ്ക്ക് പകരം ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ. അപ്പം അതൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ. എന്താ പറയുക, സ്പീഡിലിട്ട് കൊടുക്കരുത്, സ്പീഡിലിട്ട് കൊടുത്താൽ ഇത് ഫേസിലേക്ക് തെറിച്ച് വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം പതുക്കെ ഇങ്ങനെ ഓരോരോ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പിരിയിൽ ഇങ്ങനെ മസ്കാരയായിട്ട് ഇട്ട് കൊടുക്കുക, നമ്മുടെ ഈ സെയിം ഐലൈനർ ഉപയോഗിച്ചിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മിറർ വെച്ചിട്ട് സെറ്റ് ചെയ്യട്ടെ. രണ്ട് കണ്ണിലും ഇതുപോലെ തന്നെ ചെയ്യുക. ഒരുപാട് പ്രൊഡക്റ്റ് എടുക്കണ്ട, വളരെ കുറച്ച് പ്രൊഡക്റ്റ് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മസ്കാരയായിട്ട് മസ്കാര നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ പീലിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ തിരക്കിട്ട് ചെയ്യരുത് കേട്ടോ, വളരെ പതുക്കെ ചെയ്യാം. കാരണം മസ്കാര വെച്ചിട്ട് നമ്മൾ പീലിയിൽ അപ്ലൈ ചെയ്യുന്ന പോലെ അത്ര ഈസി ആയിരിക്കില്ല ഐലൈനർ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പം കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് പതുക്കെ അപ്ലൈ ചെയ്യുക, ഇല്ലെങ്കിൽ ഫേസിലേക്ക് ഇത് തെറിച്ച് വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ മസ്കാരയ്ക്ക് പകരം ഈ സെയിം ഐലൈനർ ഇട്ട് നമ്മുടെ പീലി സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കൺപീലി. ഇനി താഴെയും ഇതുപോലെ തന്നെ പീലി ഒന്ന് ജസ്റ്റ് ഈ ഐലൈനർ വെച്ച് സെറ്റ് ചെയ്യാം. പക്ഷേ ഈ ഐലൈനർ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് താഴെ സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പം സ്കിന്നിലേക്ക്, ചിലപ്പം ഫേസിലേക്ക് പെട്ടെന്ന് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. നമ്മൾ മുകൾ ഭാഗത്തെ പീലി മാത്രം ഈ ഐലൈനർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പുറത്ത് എവിടെയെങ്കിലും ഇത് ചെയ്യുന്ന സമയത്ത് വീഴ് ഐലൈനർ വീണിട്ടുണ്ടെങ്കിൽ അതൊന്ന് തുടച്ച് കളയുക. എന്നിട്ട് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഇതാ പീലി ഒന്ന് ഇങ്ങനെ 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 ഒന്ന് വിടർത്തി കൊടുക്കുക ജസ്റ്റ്. അപ്പം കണ്ടോ, അമിതമായിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പീലിയുടെ തുമ്പിൽ കിടക്കുന്ന ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് ഇങ്ങ് പോകുന്നുള്ളൂ. ഇങ്ങനെ പീലി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വിടർത്തി കൊടുക്കുക, വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മളിപ്പം ഐലൈനർ വെച്ചിട്ട് മസ്കാര ഇട്ട ആ പീലികൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വിടർത്തി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ സംഭവം കറക്റ്റ് സെറ്റായിട്ടുണ്ടാകും. ഓക്കെ, കയ്യിലിങ്ങനെ നന്നായിട്ട് ആവട്ടോ, കാരണം നമ്മൾ ഐ ഷാഡോയും കൈ വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്, ഇതും കൈ വെച്ചാണ്. അപ്പോൾ ഇടയ്ക്ക് കൈ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ക്ലീൻ ആക്കുക, അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കുക, എന്തെങ്കിലും ചെയ്യണം കേട്ടോ കൈ. അപ്പോൾ നമ്മൾ കണ്ണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഐബ്രോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വിരൽ വെച്ചിട്ട് ഐബ്രോ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു എന്താ പറയുക ഒന്ന് കോംബോ ചെയ്ത് കൊടുക്കുകയാണ് ഐബ്രോ. കാരണം നമ്മൾ ഐബ്രോ പെൻസിൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ചുമ്മാ വിരൽ വെച്ച് തന്നെ ഒന്ന് കോംബോ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഭാഗം ഇങ്ങനെ കുത്തനെ ഇങ്ങനെ ആക്കുക, എന്നിട്ട് ഇങ്ങോട്ടുള്ള ഭാഗം ഇങ്ങനെ നേരെ ഇങ്ങനെ കോംബോ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ കോംബോ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ രണ്ട് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ ഈ സെയിം ലിപ്സ്റ്റിക്ക് ലിപ്സിലിടുകയാണ് വേണ്ടത്. സെയിം ലിപ്സ്റ്റിക്ക് നമ്മൾ ലിപ്പിലിടുകയാണ്. ഞാൻ നേരത്തെ കയ്യിലെടുത്തത് ഐഷാഡോയ്ക്ക് വേണ്ടി കയ്യിലെടുത്തിട്ടുണ്ടായിരുന്ന കൈ വൃത്തിയാക്കിയിട്ടോ, അതിന് കൈ ഞാൻ വൃത്തിയാക്കി. ഇനി വീണ്ടും നമ്മൾ ഓക്കെ, ഇനി നമ്മൾ സെയിം ലിപ്സ്റ്റിക്ക് ലിപ്സിലിടുകയാണ്. ഐ ഷാഡോ ഒക്കെ നമ്മൾ നേരത്തെ ഈ വിരൽ വെച്ചിട്ട് തന്നെയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഈ ലിപ്സ്റ്റിക്ക് കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ലിപ്സിലേക്ക് ലിപ്സ്റ്റിക്ക് എടുക്കാനായിട്ട് കേട്ടോ. ഞാനിപ്പോൾ കൈ അത് വിരൽ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് വീണ്ടും ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ലിപ്സിലിട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഐ ഷാഡോയ്ക്ക് വേണ്ടി എടുത്തത് ഞാൻ കയ്യിൽ നിന്ന് ക്ലീനാക്കി ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ലിപ്സ്റ്റിക്ക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക ടിഷ്യൂ പേപ്പറോ ഒരു അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ വെച്ചിട്ട്
ഇങ്ങനെ ലിപ്സ് ഒന്ന് ഉപ്പി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ചെയ്യുന്നാൽ മാത്രമേ ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. ലോങ് ലാസ്റ്റ് ചെയ്യാൻ മാത്രമല്ല, അമിതമായിട്ടുള്ള പ്രൊഡക്റ്റിങ് പോരുകയും ചെയ്തോളൂ. അല്ല, ആവശ്യമില്ലാത്ത അമിതമായിട്ടുള്ള പ്രൊഡക്റ്റിങ് പോരുകയും ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ലിപ്സ്റ്റിക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കണ്ടോ, നമ്മൾ കണ്ണ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ലിപ്സ്റ്റിക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും റെഡിയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഫേസിലൊന്ന് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഞാൻ നോർമലി യൂസ് ചെയ്യാത്തൊരു സാധനമാണ് ബ്ലഷ് എന്ന് പറയുന്നത്. എന്നാലും ഇന്ന് നമ്മൾ വേറെ പ്രൊഡക്റ്റ് ഒന്നും ഫേസിലേക്ക് യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫേസും കൂടി ഒന്ന് ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ബ്ലഷും കൂടി ഇട്ട് കൊടുക്കാം ഈ സെയിം ലിപ്സ്റ്റിക്ക് വെച്ചിട്ട്. സെയിം ലിപ്സ്റ്റിക്ക് ഞാൻ കുറച്ചെടുക്കുകയാണ്. കുറച്ചെടുത്തിട്ട് നമ്മളിവിടെ അധികമൊന്നുമില്ല, വളരെ കുറച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്നത് ടാബ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് രണ്ട് കവിള് മാത്രമേ നമ്മൾ ഇട്ട് കൊടുത്തുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ സ്മൈൽ ചെയ്യുന്ന ജസ്റ്റ് ആ രണ്ട് കവിൾ തടങ്ങളിൽ മാത്രം നമ്മൾ ഇച്ചിരി എടുത്ത് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. വേറെ എവിടെ ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ബ്ലഷ് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ നോർമലി ബ്ലഷ് ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എവിടേക്കാണോ ബ്ലഷ് വേണ്ടത് അവിടേക്ക് ഒന്ന് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് വെച്ചിട്ട് കവിളിൽ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, അത്രയും മതി. അപ്പോൾ ഒരുപാട് എടുത്തിട്ടുണ്ട്, ഇത് കാരണം അപ്പോൾ നമ്മൾ എന്തോ ഡാൻസിനൊക്കെ ഒരുങ്ങിയ പോലെ ഉണ്ടാവും ഫേസിൽ. ഒരുപാട് ഈ റെഡെടുത്ത് കാണിച്ചാൽ വളരെ കുറച്ചെടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ മേക്കപ്പിലൊക്കെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കണ്ടോ. നമ്മൾ രണ്ടേ രണ്ട് പ്രൊഡക്റ്റേ ഉപയോഗിച്ചുള്ളൂ, ഐലൈനറും ലിപ്സ്റ്റിക്കും മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഐ മേക്കപ്പും ലിപ്സ്റ്റിക്കും ഫേസും ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൺ. ഇതാണ് നമ്മുടെ ടൂ പ്രൊഡക്റ്റ് മേക്കപ്പ് ലുക്ക് ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ എങ്ങനെയെങ്കിലും പോകേണ്ടവരാണ്, അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റ് ഒന്ന് എടുത്തിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്, എന്നാൽ അവിടെ ചെന്നിട്ടൊന്ന് ഒരുങ്ങേ വേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐലൈനറും ലിപ്സ്റ്റിക്കും എടുത്തിട്ട് പോവാം. ഈ രണ്ട് പ്രൊഡക്റ്റിന് ഒരുപാട് സ്പേസൊന്നും വേണ്ടല്ലോ, എടുത്തുകൊണ്ട് പോകാൻ ഒരുപാട് സ്പേസും ആവശ്യമില്ല, ഒരുപാട് വെയിറ്റും ഇല്ല. അപ്പോൾ ഒരു നമ്മുടെ ഒരു ജസ്റ്റ് നമ്മുടെ ഒരു പേഴ്സിൽ പോലും കൊള്ളുന്ന രണ്ട് സാധനങ്ങളാണ് ഈ ഒരു അരിഞ്ഞറും വലിയ ലിപ്സ്റ്റിക്കും എന്ന് പറയുന്നത്. അപ്പോൾ അതെടുത്തിട്ട് പെട്ടെന്ന് പോയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ക്യുക്കായിട്ട് ഒരുങ്ങി സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒത്തിരി മേക്കപ്പ് പ്രൊഡക്റ്റ് കയ്യിലില്ലാത്തവർക്കും ഒത്തിരി മേക്കപ്പ് പ്രൊഡക്റ്റ് വാങ്ങാൻ ഇഷ്ടമില്ലാത്തവർക്കും ഈ രണ്ട് പ്രൊഡക്റ്റ് മാത്രം വെച്ചിട്ട് ക്യുക്കായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും യൂസ്ഫുൾ ആയെങ്കിലും ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ഒരിക്കലും മറന്നു പോകരുത്. ഇത് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്ന നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് പേരിലേക്കെങ്കിലും ഉറപ്പായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസും കൂടി താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇനിയും തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തി ഓൾ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തേക്കുക. എന്തെങ്കിലും ക്വാളിറ്റി പ്രശ്നങ്ങൾ നമ്മുടെ വീഡിയോസിൽ വരുന്നുണ്ടെങ്കിൽ മൊബൈലിലാണ് നമ്മുടെ ഷൂട്ടിങ്ങും അപ്ലോഡിങ്ങും എഡിറ്റിങ്ങും ഒക്കെ നടക്കുന്നതെന്നുള്ളതൊന്നും ഓർക്കുക. പെട്ടെന്ന് തന്നെ നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് കൂടുതലായിട്ട് ഓരോ വീഡിയോസിലും മെച്ചപ്പെട്ടൊരവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അതിന് മുന്നേ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, എന്നെ ഇൻസ്റ്റാഗ്രാമിലും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്ക്. ഓക്കെ, തൽക്കാലത്തേക്ക് നമ്മൾ ബൈ പറയാണ്, തൽക്കാലത്തേക്ക് മാത്രം നമ്മൾ ബൈ പറയാണ്. പക്ഷെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റ ബൈ.